ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റും. പകരം എച്ച് വെങ്കടേഷ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കും. ബൽറാം കുമാർ ഉപാധ്യായയും പരിഗണനയിലുണ്ട്. വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചിരിക. രശ്മി, PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ADGP സ്ഥാനത്തിലും MR അജിത് കുമാറിനെ മാറ്റും. നടപടിക്രമങ്ങൾ തുടരുകയാണോ? പകരം ആര് എന്ന ചോദ്യത്തിന് രണ്ട് പേരുകളാണ് പരിഗണനയിൽ, അല്ലേ? അതെ സുരേഷ്, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാനുള്ള തീരുമാനമാണ് നിലവിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പകരം ചുമതല എച്ച് വെങ്കടേഷിനെയോ ബൽറാം കുമാറിനെയോ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ADGP അജിത് കുമാറിനെതിരെ DGP കെ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടാനും സാധ്യതയുണ്ട്. ഈ MLA ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ഇപ്പോൾ MR അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടിരിക്കുകയാണ്. പോലീസിലെ ഉന്നതർക്കെതിരെയും പി ശശിക്കെതിരെയും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ വൻ വിവാദത്തിനൊടുവിലാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. പകരം ചുമതല നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എച്ച് വെങ്കടേഷിനെയോ ബൽറാം കുമാറിനെയോ നൽകും എന്നുള്ളതാണ്. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമാപന വേദിയിൽ ADGP വേദിയിലിരുത്തി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ പത്തനംതിട്ട SP സുജിത് ദാസിന് സസ്പെൻഷൻ നടപടിയും നേരിടണം. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും ഉടൻ പുറത്തിറങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ്.